സത്യാന്വേഷിയായ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ. ഒക്ടോബർ 9 വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാന്റെ തിരുനാൾ ദിനം. ഒരു സത്യാന്വേഷിയായി ജീവിച്ച് ക്രൈസ്തവ ദൈവശാസ്ത്ര മേഖലയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ ദാർശനികൻ. ഈ ബഹുമുഖ പ്രതിഭയെക്കുറിച്ച് നമുക്കൊന്നറിയാം. 1801 ഫെബ്രുവരി 21 ലണ്ടൻ നഗരത്തിലായിരുന്നു ജോൺ ഹെൻറി ന്യൂമാന്റെ ജനനം. 25 വയസ്സിൽ ദൈവത്തെ ഒരു വ്യക്തിയായി കണ്ടെത്തി എന്നാണ് ന്യൂമാന്റെ സാക്ഷ്യം. 2 ശേഷം ആംഗ്ലിക്കൻ സഭയിൽ പുരോഹിതനായി, പിന്നീട് പ്രസിദ്ധമായ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിപ്പിച്ചു. സത്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്തസത്ത എന്തായിരിക്കും എന്ന ചോദ്യം ന്യൂമാൻ എപ്പോഴും ചോദിച്ചിരുന്നു. 1833 ആദ്യ റോമ സന്ദർശനത്തിനിടയിൽ അതിനുള്ള ഉത്തരം ന്യൂമാന് ലഭിച്ചു. ഓക്സ്ഫോർഡിൽ തിരിച്ചെത്തിയ ന്യൂമാൻ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഓക്സ്ഫോർഡ് മൂവ്മെൻറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. എല്ലാ സഭാവിഭാഗങ്ങൾക്കും പൊതുവായുള്ള സഭാപിതാക്കന്മാരെ പറ്റി പഠിക്കാൻ അവർ ആരംഭിച്ചു. ആദ്യ 100 മുതലുള്ള പാരമ്പര്യത്തെ ബഹുമാനിക്കുന്ന നിലപാടിലായിരുന്നു അവർ. ആംഗ്ലിക്കൻ സഭയെയും യഥാർത്ഥ പാരമ്പര്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഈ പ്രസ്ഥാനം ശ്രമിച്ചു. 44 വയസ്സിൽ ന്യൂമാൻ കത്തോലിക്ക സഭയിൽ ചേർന്നു. റോമിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ ഹെൻറി ന്യൂമാൻ 1847 കത്തോലിക്ക വൈദികനായി അഭിഷിക്തനായി. 1850 ഇംഗ്ലണ്ടിൽ മടങ്ങിയെത്തിയ അദ്ദേഹം വിവിധ ജോലികളിൽ വ്യാപൃതനായി. അയർലൻഡിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ഹെൻറി ന്യൂമാൻ ആണ്. ഇംഗ്ലീഷിലേക്കുള്ള ബൈബിളിൻ്റെ പുതിയ വിവർത്തനത്തിന് നേതൃത്വം വഹിച്ചു. ഓക്സ്ഫോർഡിൽ വിശുദ്ധ ഫിലിപ്പിനേരിയുടെ നാമത്തിൽ ഒരു ഓറട്ടറി സ്ഥാപിച്ചു. ഫിലിപ്പിനേരിയുടെ സഭയിലെ വൈദികനായാണ് ന്യൂമാൻ അഭിഷിക്തനായത്. 1879 ലിയോ 13 പാപ്പ ന്യൂമാനെ കർദിനാളായി ഉയർത്തി. 1890 ആഗസ്റ്റ് 11 ബർമിംഗ്ഹാമിലെ ഓറട്ടറിയിൽ ജോൺ ഹെൻറി ന്യൂമാൻ മരണമടഞ്ഞു. കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാനെ 2010 സെപ്റ്റംബർ 19 ബെനഡിക്ട് 16 പാപ്പ വാഴ്ത്തപ്പെട്ടവനായും, 2019 ഒക്ടോബർ 13 ഫ്രാൻസിസ് പാപ്പ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. മഹാനായ എഴുത്തുകാരൻ. 40 ഗ്രന്ഥങ്ങളും 20,000 കത്തുകളും 30 കവിതകളും കർദിനാൾ ന്യൂമാന്റെ പേരിലുണ്ട്. ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രചനകളായിരുന്നു അവയിൽ ഭൂരിഭാഗവും. 19 100 ആംഗ്ലിക്കൻ പുരോഹിതന്മാർക്ക് കത്തോലിക്ക സഭയിൽ ചേരാൻ പ്രചോദനമായത് കർദിനാൾ ന്യൂമാന്റെ വാക്കുകളും പ്രവൃത്തികളുമാണ്. 2 കൗൺസിലിനെയും ന്യൂമാന്റെ ചിന്തകൾ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോളജിയ എന്നു പേരിട്ടിരിക്കുന്ന ന്യൂമാന്റെ ആത്മകഥ സാഹിത്യ നിരൂപകന്മാരുടെ അഭിപ്രായത്തിൽ സാഹിത്യ ചരിത്രത്തിലെ മികച്ച ആത്മകഥകളിൽ ഒന്നാണ്. പ്രസിദ്ധ ഐറിഷ് എഴുത്തുകാരൻ ജെയിംസ് ജോയിസ് കർദിനാൾ ന്യൂമാനെ വിശേഷിപ്പിക്കുക, മഹത്തരനായ ഇംഗ്ലീഷ് ഗദ്യ എഴുത്തുകാരൻ എന്നാണ്. ലീഡ് കൈലി ലൈറ്റ് എന്ന പ്രശസ്തമായ ഗീതം രചിച്ചത് കർദിനാൾ ന്യൂമാൻ ആണ്. മാർപ്പാപ്പമാർക്ക് പ്രിയങ്കരൻ. 2001 കർദിനാൾ ന്യൂമാന്റെ 200 ജന്മവാർഷികത്തിൽ ജോൺ പോൾ 2 പാപ്പ വിശ്വാസവും യുക്തിയും 2 ചിറകുകളായുള്ള ദൈവശാസ്ത്രജ്ഞനായിട്ടാണ് ഹെൻറി ന്യൂമാനെ വിശേഷിപ്പിച്ചത്. ബെനഡിക്ട് 16 പാപ്പായിക്ക് വളരെ ആത്മബന്ധമുള്ള ക്രിസ്തീയ ചിന്തകനായിരുന്നു കർദിനാൾ ന്യൂമാൻ. കർദിനാൾ രാജ് സിംഗർ ഒരു പ്രബന്ധ അവതരണത്തിൽ കർദിനാൾ ന്യൂമാനെ ഗ്രീക്ക് തത്വചിന്തകൻ സോക്രട്ടീസിനോടും ഇംഗ്ലീഷ് രാഷ്ട്രതന്ത്രജ്ഞനും വിശുദ്ധനുമായ തോമസ് മൂറിനോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. കത്തോലിക്ക സഭയിൽ ചേരാൻ സ്വയം നഷ്ടങ്ങൾ ഏറ്റെടുത്ത വ്യക്തി. 19 മധ്യത്തിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രശസ്തമായ പ്രൊഫസർഷിപ്പ് ഉപേക്ഷിച്ചാണ് 44 വയസ്സിൽ ന്യൂമാൻ ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് വരുന്നത്. കത്തോലിക്ക സഭയിലേക്ക് വന്ന ദിവസമാണ് വിശുദ്ധന്റെ തിരുനാൾ ദിനമായി സഭ ആഘോഷിക്കുന്നത്. സംഗീതജ്ഞൻ. ന്യൂമാൻ നല്ലൊരു എഴുത്തുകാരനും വാഗ്മിയും ആയിരുന്നു. അതിനൊപ്പം തന്നെ നലം തികഞ്ഞ ഒരു സംഗീതജ്ഞനും.
പത്താം വയസ്സ് മുതൽ വയലിൻ പഠനം ആരംഭിച്ചു. ഓക്സ്ഫോർഡ് കാലത്ത് ചേംബർ മ്യൂസിക്കിലെ പ്രഗത്ഭനായ വയലിനിസ്റ്റ് ആയിരുന്നു ന്യൂമാൻ. ഹൃദയം കൊണ്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ട വ്യക്തി. കർദിനാൾ ന്യൂമാന്റെ ആപ്തവാക്യം ഹാർട്ട് സ്പീക്സ് ടു ഹാർട്ട്, ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നു എന്നായിരുന്നു. കർദിനാൾ ന്യൂമാൻ വെറുമൊരു പ്രഭാഷകനായിരുന്നില്ല, ഏറ്റവും നല്ല പ്രഭാഷകനായിരുന്നു. വെറുമൊരു വൈദികനായിരുന്നില്ല, തീക്ഷ്ണതയുള്ള വൈദികനായിരുന്നു. പാവങ്ങളെയും രോഗികളെയും നിരന്തരം സന്ദർശിച്ചിരുന്ന കർദിനാൾ സ്വന്തം ജീവിതം കൊണ്ട് മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിന് ഭാഷ്യമൊരുക്കി. ഈ പുണ്യദിനത്തിൽ കർദിനാൾ ന്യൂമാന്റെ ഒരു ധ്യാന ചിന്തയിത: ദൈവം കൃത്യമായ ശുശ്രൂഷയ്ക്കായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. മറ്റാർക്കും കൊടുക്കാത്ത ചില ജോലികൾ അവൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു മാലയിലെ ഒരു കണ്ണിയാണ് ഞാൻ, രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഒരു ഉടമ്പടി. അവൻ എന്നെ ശൂന്യമായല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ നന്മ ചെയ്യും, ഞാൻ അവൻ്റെ വേല ചെയ്യും.